ചില മനുഷ്യരുടെ ജീവിതങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരു അന്താരാഷ്ട്ര അധ്യാപകരുടെ കൂട്ടായ്മയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റഷ്യയിൽ നിന്നുള്ള ഒരു പ്രൊഫസർ വിക്ടർ ക്രോഹിൽ അദ്ദേഹം എഴുന്നേറ്റ് കൂടെയുള്ളവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖലകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു അപേക്ഷ അയാൾ പറയുന്നുണ്ട്. എനിക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി വേണം, ഏതെങ്കിലും ഒരു രാജ്യത്ത് പൗരത്വം വേണം. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം റഷ്യയിലെ മോസ്കോയിലെ ഹയർ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്ന ഏറ്റവും പ്രീമിയർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു. മാധ്യമ വിഷയങ്ങളൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു, എഴുതുമായിരുന്നു. സ്വാഭാവികമായും സമീപകാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അയാളുടെ ജോലി നഷ്ടമായി, നാട് നഷ്ടമായി, റഷ്യ വിട്ട് ഓടിപ്പോരേണ്ടി വന്നു. ഞങ്ങൾ കാണുന്ന സമയത്ത് അയാൾക്ക് പൗരത്വമില്ല, രാജ്യമില്ല, ഒരു ജോലിയില്ല, തിരിച്ചു പോകാനൊരിടമില്ല. വലിയ യൂണിവേഴ്സിറ്റികളിലൊന്നിൽ വളരെ സുഖകരമായ സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ അതിനെയെല്ലാം നഷ്ടപ്പെടുത്തി മറ്റു രാജ്യങ്ങളിൽ പലായനം ചെയ്ത് അലയുകയാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് നോക്കിയപ്പോൾ കണ്ടു, സ്ലോവാക്കിയയിലെ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറ്റുന്നത്? ഒരു മൂല്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വാതന്ത്ര്യം എന്നൊരു വലിയ മൂല്യത്തിന് വേണ്ടി അയാൾ സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നു. അതിന് പിന്നാലെ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും അയാളെ സംബന്ധിച്ച് ഈ സ്വാതന്ത്ര്യം എന്ന മൂല്യത്തിൻ്റെ ഒപ്പം എത്തുകയാണ്. അയാളെ കേൾക്കുമ്പോൾ, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആന്തലുണ്ടാവും. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്ന മനുഷ്യർ. ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ്. പരിശുദ്ധ മറിയത്തെ നോക്കുക, യോസേ പിതാവിനെ നോക്കുക, യേശുവിൻ്റെ പരസ്യജീവിതം നോക്കുക, അവനോടൊപ്പം നടന്ന ശിഷ്യന്മാരെ നോക്കുക. അവരെല്ലാം നഷ്ടങ്ങൾ സഹിക്കാൻ ധൈര്യം കാണിച്ചവരാണ്. നമ്മൾ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയൊക്കെ നോക്കി കുറ്റം പറഞ്ഞിട്ട് പറയും, ആരും നല്ലതൊന്നും ചെയ്യുന്നില്ല. ഒരു ചോദ്യമില്ലേ, ആരാണ് ലോകത്തെ മെച്ചപ്പെടുത്തേണ്ടത്, നന്നാക്കേണ്ടത്, രക്ഷിക്കേണ്ടത്? നമുക്കെല്ലാവർക്കും ആ ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളെ പൂർത്തിയാക്കാനോ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാനോ അധികാരം നേടാനോ അധികാരത്തിലിരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ അത്രയൊരു ധൈര്യം നഷ്ടമാവുന്നുണ്ട്. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇത്തരം ചില വലിയ ജീവിതങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. നല്ല കാര്യങ്ങൾ ചെയ്തവരൊക്കെ ഏതെങ്കിലും രീതിയിൽ നഷ്ടങ്ങൾ സ്വയം ഏറ്റെടുത്തവരാണ് എന്ന് ഓർമ്മിക്കാം. നീലമാനിലേ ഒറ്റ നക്ഷത്രം.